മഹാപരിശുദ്ധനായ നസ്രേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതൊന്നും പക്ഷെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് മറ്റൊന്നും ആകാറുണ്ട്. സങ്കീർത്തനത്തിൽ ദാവീദ് ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ദാവീദ് അങ്ങനെ പറയുവാനുള്ള കാരണം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊന്നും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നും ആകാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നാം തന്നെ നമ്മുടെ വിഷയങ്ങൾക്ക് പല കാര്യ കാരണങ്ങൾ കണ്ടെത്തി നാം ഇന്നായിരിക്കുന്ന പ്രശ്നത്തിൽ തുടരുവാൻ നാം തയ്യാറാകാറുണ്ട്. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവപൈതലിനോട് ദൈവത്തിൻ്റെ ഒരു കാര്യം പറയുവാനുണ്ട്. താങ്കളെ സ്നേഹിക്കുന്ന യേശു അത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ഇഹലോക ജീവിത കാലത്ത് സംഭവിച്ച ഒന്ന് രണ്ട് ഇൻസിഡന്റിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ഗിരിപ്രഭാഷണം കഴിഞ്ഞ് മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന യേശുവിനെ പിന്തുടരുന്ന ഒരു വലിയ കൂട്ടം പുരുഷാരം. ആ സമയത്ത് ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ചു, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അതിനെ യേശു കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി, അവൻ ശുദ്ധമായി. ഹല്ലേലൂയ. ആ യേശുവിന്റെ സ്പർശനം ആ കുഷ്ഠത്തെ സൗഖ്യമാക്കുന്നു. സമൂഹം പാപി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ വ്യക്തിയെ തൊട്ട് സൗഖ്യമാക്കുവാൻ യേശു തയ്യാറായി. വിടുവിക്കുവാൻ കഴിയുന്ന, വിടുവിക്കുവാൻ തയ്യാറുള്ള യേശുവിന്റെ മനസ്സ് ഇന്ന് താങ്കൾ കാണുന്നെങ്കിൽ താങ്കളുടെ അത്ഭുതത്തിന്റെ ദിവസമായി ഇന്ന് മാറുകയാ. മറ്റൊരു സംഭവം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെത്സൈദ എന്നു എബ്രായ പേരുള്ള ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിന്റെ പ്രത്യേകത, അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. 38 വർഷമായി രോഗം പിടിച്ചൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ രോഗി അവിടെ കിടക്കുന്നത് കണ്ട് ഏറിയ കാലമായിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞു. അതിനുശേഷം യേശുവിന്റെ ഒരു ചോദ്യമാണ് ഇവിടെ പ്രസക്തം. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിനക്ക് മനസ്സുണ്ടോ എന്ന ചോദ്യത്തിനുള്ള എക്സ്പ്ലനേഷനാണ് അവിടെ കാണുന്നത്. നാം പറയുന്നത് പോലെ നമുക്കുള്ള രോഗം, നമുക്കുള്ള വ്യാധി, നമുക്കുള്ള പ്രശ്നം, അത് മാറിപ്പോകാതിരിക്കാൻ നാം തന്നെ കണ്ടെത്തുന്ന പല എക്സ്പ്ലനേഷനും നാം പറയുന്നത് പോലെ ആ രോഗി യേശുവിനോട് പറയുന്ന ഒരു ഭാഗമാണത്. ഇന്നും വിടുവിക്കുവാൻ കഴിയുന്ന സർവശക്തനായ യേശു ക്രിസ്തു താങ്കളോട് പറയുകയാ, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകുക. ഭാരത്തിൽ, പ്രയാസത്തിൽ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുമെന്ന് ആകുലത്തോടെ ഇരിക്കുന്ന വ്യക്തിയോട് യേശുവിന് പറയാൻ ഒരു വാക്കുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകുക. ഇതുവരെ താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കാരണങ്ങളും എടുത്തൊന്ന് മാറ്റിവെക്ക. ഇന്ന് താങ്കൾ ഈ വചനത്തിന്റെ മുമ്പാകെ ആക്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ന് താങ്കളുടെ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. യേശുവിന്റെ സ്പർശനം അനുഭവിക്കുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതത്തിൽ വിശ്വസിക്കാൻ താങ്കൾ തയ്യാറാണെങ്കിൽ, താങ്കളുടെ ജീവിതത്തിൽ യേശു അത്ഭുതം ചെയ്യുവാൻ പോകുകയാ. സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട, ആ സാഹചര്യങ്ങളുടെ നടുവിലും അതിശയകരമായി നടത്തുവാൻ കഴിയുന്ന സർവശക്തൻ താങ്കളുടെ കൂടെ ഉണ്ടെന്ന് പറയുകയാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. അടിക്കുന്നവർക്ക് എന്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു. എന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചതുമില്ല. യേശു അടിയേറ്റത് നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാ. നാം നിന്നേൽക്കുന്നതിന് പകരമായി യേശു നിന്നയേറ്റത്. അങ്ങനെയെങ്കിൽ ഈ യേശു ക്രിസ്തുവിന് താങ്കളോട് പറയാനുള്ളത്, എനിക്ക് മനസ്സുണ്ട്, താങ്കൾ സൗഖ്യമാകാ. ഇന്നെന്റെ ശബ്ദം കേൾക്കുമ്പോ പലപ്പോഴും നാം തന്നെ ഇന്നത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് കണ്ടെത്തിയ കാര്യകാരണങ്ങളെ ഒന്ന് എടുത്തു മാറ്റിവെച്ചിട്ട് എനിക്ക് മനസ്സുണ്ട്, നിന്നെ സൗഖ്യമാക്കാൻ എന്ന് പറയുന്ന യേശുവിന്റെ ശബ്ദം താങ്കൾ കേൾക്കുന്നെങ്കിൽ ഇന്ന് താങ്കൾ വിടുതൽ പ്രാപിക്കുക തന്നെ ചെയ്യും, സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, ഒരിക്കലും മാറ്റം വരാത്തതും മാറ്റം വരുത്തുവാൻ കഴിയാത്തതുമായ ദൈവത്തിന്റെ ശബ്ദം താങ്കളോട് ഇന്ന് വീണ്ടും പറയുക, എനിക്ക് താങ്കളെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടെന്ന് യേശു പറയുന്നു. വിശ്വസിക്കുന്നെങ്കിൽ, ഈ അത്ഭുതം പ്രാപിക്കുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ, താങ്കൾ ഒരു രോഗത്തിലായിരിക്കുന്നെങ്കിൽ ആ രോഗ
അവസ്ഥയുടെ മേൽ താങ്കൾക്ക് താങ്കളുടെ കരം വെക്കുവാൻ സാധിക്കുമെങ്കിൽ കരത്തെ ഒന്ന് വെക്ക് ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മറിച്ച് അടഞ്ഞുകിടക്കുന്ന വാതിലിന്റെ മുമ്പിലാണ് താങ്കൾ നിൽക്കുന്നതെങ്കിൽ, താങ്കളുടെ ജോലി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് താങ്കളെങ്കിൽ, താങ്കളുടെ കഴിവിലുപരി യേശുവിൽ ആശ്രയിക്കുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ യേശു താങ്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഇന്ന് കാരണങ്ങൾ എടുത്ത് മാറ്റിവെച്ച് യേശുവിന്റെ തൃക്കരത്തിലേക്ക് കൊടുത്താട്ട്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിടുവിക്കുവാൻ തയ്യാറുള്ള യേശുവിന്റെ ശബ്ദം കേട്ട് വിശ്വാസത്തോടെ രോഗ അവസ്ഥയുടെ മേൽ കരം വെച്ചിരിക്കുന്ന ദൈവജനത്തിന്റെ ആ കരത്തിലൂടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആ രോഗ അവസ്ഥയ്ക്കൊരു മാറ്റം യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാക്കുകയാ. അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിനു വേണ്ടി തുറന്നു വരട്ടെ. ഈ ജീവിക്കുന്ന യേശുവിന്റെ പ്രവൃത്തി ദൈവജനം ഇപ്പോൾ തന്നെ അവിടെ അനുഭവിക്കട്ടെ. ഈ ദിവസങ്ങളിൽ അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കാൻ പോകുന്നതിനാൽ നന്ദി. സകല മാനമഹത്വം അങ്ങേക്ക്, സകലവും നസ്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. എനിക്കറിയാം ഈ യേശു താങ്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യേശുവിനോടൊപ്പം നമ്മുടെ ജീവിതയാത്ര നമുക്ക് നയിക്കാം. താങ്കളെ വിടുവിച്ച യേശുവിനെ കുറിച്ച് വിഷമത്തിലായിരിക്കുന്ന മറ്റുള്ളവരോട് താങ്കൾ പറയണം. അവരെയും ഈ യേശു വിടുവിക്കും. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. മറ്റുള്ളവർക്ക് ഇത് ഫോർവേഡ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.